എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോഴിതാ എവിഷൻ പ്രക്രിയ കഴിഞ്ഞിരിക്കുകയാണ്. ഗബ്രി ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞു. വളരെ നല്ലൊരു മത്സരാർത്ഥി എന്ന് നമുക്ക് പറയാവുന്ന ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു ഗബ്രി. പക്ഷേ പലപ്പോഴും ഗബ്രിയുടെ കളികൾ അതിരുവിട്ടു പോയിരുന്നു. ഇതിനിടയിൽ തന്നെ നോമിനേഷനിൽ വരാതെ തന്നെ പുള്ളി പലപ്പോഴും പോയി പവർ റൂമിൽ പോയി സെറ്റിലായി. പവർ റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ പുള്ളിയുടെ പല കളികളും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാതെ പോയി. പ്രത്യേകിച്ച് പറയുകയായിരുന്നെങ്കിൽ ജിൻഡോയോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ ആ ഒരു ബഹുമാനക്കുറവ്, മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിലുള്ള ഒരു പിഴവ്, ഇതെല്ലാം അദ്ദേഹത്തെ ബാധിച്ചു എന്ന് തന്നെ പറയാം. ഗബ്രി എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് ഗെയിമിലായാലും നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് കളിക്കുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ്. പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ചില കാര്യങ്ങൾ പുള്ളിക്ക് ദോഷകരമായി വന്നിട്ടുണ്ട്. ബിഗ് ബോസ് ഒരു മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിരുന്നു. ആ മോർണിംഗ് ആക്ടിവിറ്റിയിൽ നിങ്ങൾ പരസ്പരം പല കാര്യങ്ങളിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ടാകും എങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിക്കാൻ തോന്നുന്നു ണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് ക്ഷമിക്കാം എന്ന് പറഞ്ഞുകൊണ്ടൊരു ടാസ്ക് ഉണ്ടായിരുന്നു. അന്ന് ജിൻഡോ ആ ആക്ടിവിറ്റിയുടെ ഇടയിൽ ഗബ്രിയെക്കുറിച്ച് പറയുന്ന സമയത്ത് തൊണ്ട ഇടറിയൊക്കെയാണ് പറഞ്ഞത്. വലിയ ഇമോഷനായിട്ട് കരയുന്ന രീതിയിലൊക്കെയാണ് അത് പറഞ്ഞത്. എന്നിട്ട് പോലും അന്നൊരു മാപ്പ് പറഞ്ഞ് ക്ഷമിക്കാൻ പോലും ഗബ്രിക്ക് കഴിഞ്ഞില്ല. ജിൻഡോയുടെ ബോഡി ക്രാഫ്റ്റിനെ കുറിച്ച് ആവശ്യമില്ലാത്ത രീതിയിലുള്ള അലിഗേഷൻ വരെ അത് ഈ ഗബ്രി പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ ബോഡി ഷേമിംഗ് നടത്തി, വംശിക അധിക്ഷേപം വരെ നടത്തി. ഇതെല്ലാം വളരെ വളരെ ക്ലിയർ ആയിട്ട് ജിൻഡോ പറഞ്ഞതിന് ശേഷം നിന്നോട് മാപ്പ് പറയുന്നു എന്ന രീതിയിൽ പറഞ്ഞിട്ട് പോലും ജിൻഡോയോട് ആ മോർണിംഗ് ആക്ടിവിറ്റി തന്നെ വേണമെങ്കിൽ ഗബ്രിക്ക് വന്നിട്ട് ചേട്ടാ ഞാൻ പറഞ്ഞത് തെറ്റായി പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു മാപ്പ് പറയായിരുന്നു. അത് പറയാതെ ജിൻഡോയ്ക്കെതിരെ പുള്ളി ഒരു ആയുധം കൂടെ അവിടെ പ്രയോഗിക്കുകയുണ്ടായി. അന്നൊരു പക്ഷേ അന്ന് മാപ്പ് പറഞ്ഞിരുന്നു എങ്കിൽ പ്രേക്ഷകർ ചിലപ്പോൾ അദ്ദേഹത്തെ തള്ളിക്കളയത്തില്ലായിരുന്നു. നല്ലൊരു ഗെയിമർ ആയിരുന്നു എന്ന് എല്ലാവരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാം. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ബിഹേവിയർ വലിയ രീതിയിൽ മോശം ചെയ്തു എന്ന് തന്നെ പറയാം. അന്ന് ജിൻഡോയുടെ ചേട്ടാ ഞാൻ ചെയ്തത് മോശമായി പോയി, അല്ലെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് അല്ലെ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജിൻഡോ ചേട്ടാ ഞാൻ എന്നോട് ക്ഷമിക്കണം എന്നൊരു വാക്ക് അദ്ദേഹത്തിന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം ചിലപ്പോൾ അവിടെ വെച്ച് ഈ ഒരു നോമിനേഷൻ പ്രക്രിയ നല്ലൊരു എവിഷൻ പ്രക്രിയയിൽ നിന്ന് രക്ഷപ്പെട്ടേനെ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പ്രേക്ഷകരെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി എത്തുന്നവരേക്കും ബൈ.